വിത്താണ് നമുക്ക് ജീവൻ നൽകുന്നത്. ഒരുപക്ഷെ പഴയ തലമുറ ഓർക്കുന്നുണ്ടാകും, 1960s നമ്മളെയൊക്കെ ഒരു വലിയൊരു പട്ടിണിയിൽ നിന്ന് സംരക്ഷിച്ചത് IR8 എന്ന് പറയുന്ന ഒരു നെല്ലിനമായിരുന്നു. ഒരുപക്ഷെ പിന്നീടുള്ള കാലഘട്ടത്തിൽ പലരും കൃഷിയിൽ നിന്നകന്നു, നെല്ല് വിതയ്ക്കിൽ നിന്നകന്നു, പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. ഇന്ന് ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും മണ്ണിലേക്ക് മടങ്ങാനാണ്, കാർഷിക വൃത്തിയിലേക്ക് മടങ്ങാനാണ്, നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന നെല്ലിലേക്ക് അരിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഈ ഒരു ആഹ്വാനം സ്വീകരിച്ച നാരമ്പാടി ഇടവക സമൂഹത്തെ നമ്മൾ കാണുകയാണ്. നാരമ്പാടിയിലെ ഈ സമൂഹം 25 ഉപയോഗിക്കാതെ കിടന്നിരുന്ന നിലം വീണ്ടും അവർ കൃഷിക്കുപയുക്തമാക്കിക്കൊണ്ട് അതിൽ നെല്ല് വിതച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പൊന്നാക്കുന്ന നാടാണ് നമ്മുടേത്. തരിശുഭൂമിയിൽ പൊന്നു വിളയിക്കുന്ന കർഷകരുടെ നാട്. കൃഷികൾ പലതുണ്ടെങ്കിലും മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് നെൽകൃഷി. വിതച്ചും കൊയ്തും മണ്ണിന് പുനർജീവൻ നൽകുന്ന ഒന്നാണ് നെൽപ്പാടങ്ങൾ. പണ്ട് തൊട്ടേ കേരളം കൃഷിയിൽ വൻ താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് കേരളം കണ്ടവർക്കറിയാം, തലയുയർത്തി നിന്നിരുന്ന നെൽപ്പാടങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് പെട്ടി പോലെ അടുക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് കാണാൻ കഴിയുക. ഒരു കാലത്ത് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചത് കേരളത്തിലായിരുന്നു. അന്ന് കേരളം മറുനാടിലേക്ക് ധാരാളം ധാന്യങ്ങളും പച്ചക്കറികളും കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ ഇന്നാണെങ്കിലോ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കേരളത്തിലേക്കാണ്. കേരളം കൃഷിയിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. ഭാവിയിൽ കേരളം എന്താകുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇനി വരുന്ന തലമുറയെങ്കിലും മണ്ണിനെ സ്നേഹിക്കുന്നവരാകട്ടെ. ರೀತಿಯಲ್ಲಿ ನಾವು ಮಾಡುವ ಕೃಷಿಯ ಮೂಲಕ ಪ್ರಕೃತಿಗೆ ನಮ್ಮ ಕೊಡುಗೆಯನ್ನು ನಾವು ಕೊಡಬಹುದು. ನಮ್ಮ ಚರ್ಚ್ ಅಧೀನದಲ್ಲಿರುವ 1 ಎಕರೆ 37 ಸೆಂಟ್ಸ್ ಗದ್ದೆಯಲ್ಲಿ ಭತ್ತದ ಬೆಳೆಯನ್ನು ಮಾಡಲು ನಾವು ತೀರ್ಮಾನವನ್ನು ಕೈಗೊಂಡೆವು. മനസ്സൊരു കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ. വിതച്ചു നേടിയ നാടിത്, കൊയ്ത് നേടിയ നാടിത്, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ. മുന്നേറണം നാം, വീണ്ടും ആ പാഠവരമ്പത്തിലേക്ക് നീങ്ങണം. വിതച്ചും കൊയ്തും മണ്ണിനെ പുനർജനിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇതിനുള്ള ഒരു ചവിട്ടുപടി എന്ന നിലയിൽ സുവിശ കേരളം പദ്ധതിയുടെ ഭാഗമായി നാരമ്പാടി സെന്റ് ജോൺ ബ്രിറ്റോ ചർച്ച് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചു. ജോൺ ബാപ്റ്റിസ്റ്റ് മോറസ് അവരുടെ നേതൃത്വത്തിൽ കർമ്മോത്സുകരായ നിരവധി ആളുകളുടെ സാന്നിധ്യം ഈ ഉദ്യമത്തെ ധന്യമാക്കി. ചർച്ച് വൈസ് പ്രസിഡന്റ് ശ്രീ രവികുമാർ ക്രാസ്റ്റ,
സെക്രട്ടറി ശ്രീ വിൽഫ്രഡ് മൊന്തേരോ എന്നിവർക്കൊപ്പം നാരമ്പാടി ആവില കോൺവെന്റിലെ സിസ്റ്റർമാരും ഈ ഉദ്യമത്തിൽ നിറസാന്നിധ്യമായി. പണിക്ക് ചുക്കാൻ പിടിക്കാൻ കർഷകരായ ശ്രീ സിപ്രിയൻ ഡിസൂസ, അനിൽ ഫ്രാൻസിസ് ക്രാസ്ത, സന്തോഷ് ഡിസൂസ എന്നിവരുമുണ്ടായിരുന്നു. പുഞ്ചയിലെ കൊച്ചു പെണ്ണി കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതെയ്തോ. പുണ്യനിമിഷം ഒരു ശുഭാരംഭമാവട്ടെ ഒരു നല്ല നാളേക്കായി. നാരമ്പാടിയിലെ ഈ ഒരു സമൂഹം നമുക്കൊക്കെ വലിയൊരു പ്രചോദനമാണ്. വെറുതെ കിടക്കുന്ന നമ്മുടെ സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യാനായിട്ട് അതിലൂടെ നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ ഈ ഒരു സംസ്ഥാനത്തിനും നമ്മളാൽ കഴിയുന്ന ഒരു സംഭാവന നൽകാൻ നമുക്ക് സാധിക്കും.